നമസ്കാരം, ഞാൻ ശ്രീകണ്ഠൻ നായർ. നിങ്ങൾക്കറിയാം, സാധാരണ ഞായറാഴ്ചകളിൽ മിക്കവാറും ടി വി ചാനലുകളിൽ, പ്രത്യേകിച്ച് വിനോദ ചാനലുകളിൽ, കൂടുതലും സിനിമകളും അതേപോലുള്ള വിനോദ പരിപാടികളുമായിരിക്കും. എന്നാൽ COVID-19 കേരളത്തിന്റെ പല ഭാഗങ്ങളും തലപൊക്കിയതോടെ 10,000-ക്കണക്കിന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്യണം എന്ന്. പ്രേക്ഷകരുടെ ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിപാടി, ഏതാണ്ട് 2-3 മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും, അതേപോലെ പ്രത്യേകിച്ചും ചില ജില്ലകളിൽ നിങ്ങൾക്കറിയാം കൂടുതൽ രോഗബാധിതർ ഉണ്ടായിട്ടുണ്ട്, ആ സ്ഥലങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി ഈ പരിപാടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി മാത്രവുമല്ല, ആഴത്തിൽ ഇതിനെക്കുറിച്ചൊരു അവബോധം നിങ്ങൾക്കുണ്ടാകുവാനും കേരളത്തിലെ പൊതുജീവിതം ഈ കൊറോണ ബാധയ്ക്ക് ശേഷം എങ്ങനെ പോകുന്നു എന്ന് പ്രേക്ഷകർക്കറിയാനും വേണ്ടി. നമുക്കറിയാം, ലോകം മുഴുവൻ ഇന്നൊരു പോരാട്ടത്തിലാണ്. മനുഷ്യകുലമാകെ ഒരു വശത്തും ഒരു വൈറസ്, മറുവശത്തും അതെ COVID-19. ഞാൻ ഈ സംസാരിക്കുന്ന നേരം മരണം 5,000 കടന്നു കഴിഞ്ഞു. ചൈനയിൽ തുടങ്ങിയ കോവിഡ് മരണങ്ങൾ ഇന്നിതാ നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. നമ്മളും പോരാട്ടത്തിലാണ്, ജീവിതവും മരണവും തമ്മിലുള്ള ഒരു കണ്ണുകെട്ടികളി. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. നമ്മൾ കരുതുക തന്നെ വേണം. നിപ്പയിൽ നിന്ന് കരുതൽ കൊണ്ട് കരകയറിയ ജനതയാണ് നമ്മൾ. അതുപോലെ COVID-19 നമുക്ക് കീഴടക്കണം. ചൈന പുതുവർഷാഘോഷങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ചുവന്ന വെളിച്ചത്തിലായിരുന്നു നഗരങ്ങൾ. ചുവന്ന വസ്ത്രമണിഞ്ഞ് ജനങ്ങൾ. പുതുവർഷാരംഭം മുതൽ ചൈന ചുവപ്പണിയും. അതൊരു പോരാട്ട കഥയാണ്. നിയൻ എന്നു പേരുള്ള സിംഹരൂപമുള്ള ആൾപിടിയൻ സത്വം പുരാതന ചൈനയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു അത്രേ. നിയന്റെ ആക്രമണം മൂത്തപ്പോൾ ഗ്രാമമുഖ്യന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രാമവാസികൾ യുദ്ധത്തിനിറങ്ങി. ആൾപിടിയൻ സത്വത്തെ ആട്ടിയോടിച്ചു. അങ്ങനെ ഗ്രാമവാസികൾ നിയനെ കീഴടക്കിയതിന്റെ ഓർമ്മ ദിവസമാണ് പുതുവർഷമായി കൊണ്ടാടപ്പെടുന്നത്. അതേ ആഘോഷരാവുകളിൽ ബെയ്ജിംഗിൽ നിന്ന് അകലെ, ഏകദേശം 1,200 കിലോമീറ്റർ അകലെ, ഹുബൈ പ്രവിശ്യയുടെ തലസ്ഥാനമായ വുഹാനിൽ മറ്റൊരു ആൾപിടിയൻ വൈറസ് പിറവിയെടുക്കുകയായിരുന്നു. മധ്യ ചൈനയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരത്തിൽ ആ വിഷവൈറസ് പിടിമുറുക്കി തുടങ്ങിയിരുന്നു. വിമാനം കയറിപ്പോയിരുന്നത് 30,000-ലധികം പേരാണ്. ട്രെയിനുകളും ബസ്സുകളും വഴി വന്നു പോകുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കുക പ്രയാസമാകും. അത്രയധികം ആൾക്കൂട്ടയൊച്ചകളുള്ള വുഹാൻ ഒരു മരണദ്വീപായി. വുഹാനിലെ സീ ഫുഡ് മാർക്കറ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വൈറസ് പനി സാഴ്സ് അല്ലെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് January 7. കൊറോണ കുടുംബത്തിൽപ്പെടുന്ന ഇതിനെ 2019 നോവൽ കൊറോണ വൈറസ് എന്ന പേര് വിളിച്ചു. പിന്നീട് കോവിഡ് എന്ന് ചുരുക്കി. ആദ്യം ന്യൂമോണിയ എന്ന് കരുതിയ രോഗം അപ്പോഴേക്കും ആളെ കൊന്നു തുടങ്ങിയിരുന്നു. January 11 ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വുഹാനിലെ സീ ഫുഡ് മാർക്കറ്റ് സന്ദർശിച്ചിരുന്ന 61-കാരനായിരുന്നു കോവിഡിന്റെ ആദ്യ ഇര. ഒപ്പം വുഹാനും കടന്ന് വൈറസ് പിടിതരാതെ പടരുന്നുണ്ടായിരുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കെന്നത് മാറി, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കെന്ന മട്ടിൽ മാരി മഹാമാരിയായി വളർന്നു. തായ്ലൻഡ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, കോവിഡ് ഭൂപടങ്ങളിൽ നിന്ന് ഭൂപടങ്ങളിലേക്ക് പടർന്നു. ചൈനീസ് ഭരണകൂടം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടു. കരുതലോടെ ലോകം തയ്യാറെടുത്തു. വുഹാൻ നഗരത്തിന് ഷട്ടറിട്ട ചൈന ജനതയെ ആകെ ക്വാറന്റൈനിലാക്കി. വൈറസ് ബാധിച്ചവരെ കണ്ടെത്താൻ മാത്രമല്ല, രോഗചികിത്സയും അതിവേഗം മുന്നോട്ടു പോയി. 10 ദിവസം കൊണ്ടാണ് 1,000 ബെഡും 30 ICUവും ഉള്ള ആശുപത്രി ഉയർന്നത്. അങ്ങനെ കീഴടക്കാൻ കയ്യും മെയ്യും മറന്നുള്ള ശ്രമം നടക്കുന്നതിനിടയും കോവിഡ് കൊലയാളിയായി തന്നെ തുടരുകയായിരുന്നു. ലക്ഷങ്ങളിലേക്ക് പകർന്ന വൈറസ് ആയിരങ്ങളുടെ ജീവനെടുത്തു. കടൽ കടന്ന് ഇറ്റലിയിലും കൊറിയയിലും ഇറാനിലും അമേരിക്കയിലും ദുരന്തം വിതച്ചു തുടങ്ങി. ചൈനയ്ക്ക് പുറത്ത് ഏറ്റവുമധികം രോഗബാധയും മരണവും ഇറ്റലിയിലാണ്. വുഹാന് സമാനമാണ് വടക്കൻ ഇറ്റലി. ജനം പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു. ആളുകൾ ഒരുമിക്കുന്ന എല്ലാ പരിപാടികൾക്കും വിലക്കുണ്ട്. സ്കൂളുകളും സിനിമാ തിയേറ്ററുകളും അടച്ചു. മതചടങ്ങുകളും ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി.
ഇറ്റലി പോലെ സങ്കടത്തുരുത്തായി ഇറാനും. മരണം 300 കടന്നു. 10,000 ചികിത്സയിലുണ്ട്. ഗൾഫ് നാടുകളിലും പരിഭ്രാന്തി പരത്തി കൊറോണ വ്യാപിക്കുകയാണ്. ഒരു ഭൂപടം നിവർത്തിവെച്ച് നോക്കിയാൽ കോവിഡ് കടന്നു ചെല്ലാത്ത ദേശമില്ലെന്ന് കാണാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് അല്പമെങ്കിലും ആശ്വസിക്കാമെന്നതൊഴിച്ചാൽ കോവിഡ് വേരാഴ്ത്തിയ ഇടങ്ങളാണ് ഏറെയും. ജീവിതവും മരണവും തമ്മിലുള്ള കണ്ണുകെട്ടിക്കളി അവസാനിക്കാതെ തുടരുന്നു. നമുക്കറിയാം, കൊറോണ ലോകത്ത് പിറവിയെടുത്ത ഒരു പുതിയ വൈറസാണ്. കേരളത്തിൽ തലപൊക്കും മുമ്പേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത വെല്ലുവിളി ഉയർത്തി ഈ വൈറസ്. എന്നു മാത്രവുമല്ല, ആളുകളെ കൊന്നൊടുക്കി ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഈ കൊറോണ വൈറസ്. ഈ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചുവപ്പ് ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ അക്രമമേറ്റ രാജ്യങ്ങളാണ്. പലരും കൊല്ലപ്പെട്ടു. ചൈനയിൽ മരണം 3,189 കേസുകൾ, പോസിറ്റീവായ കേസുകൾ 80,824. തായ്ലൻഡിൽ മരണം 1, പോസിറ്റീവായ കേസുകൾ 82. ജപ്പാനിലേക്ക് പോവുകയാണെങ്കിൽ മരണം 22, അതുപോലെ പോസിറ്റീവായ കേസുകൾ 804. ദക്ഷിണ കൊറിയയിൽ മരണം 72, പോസിറ്റീവ് കേസുകൾ 8,086. അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ മരണം 49, അവിടെ പോസിറ്റീവായ കേസുകൾ 2,206. സിംഗപ്പൂരിലേക്ക് പോയാൽ അവിടെ മരണം ഉണ്ടായില്ല, പക്ഷേ പോസിറ്റീവ് കേസുകൾ 212. കാനഡയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു, പോസിറ്റീവായ കേസുകൾ 152. നേപ്പാളിൽ മരണമുണ്ടായില്ല, പക്ഷേ പോസിറ്റീവ് കേസുകൾ 1 റിപ്പോർട്ട് ചെയ്തു. ശ്രീലങ്കയിൽ മരണമുണ്ടായിട്ടില്ല, പക്ഷേ പോസിറ്റീവ് കേസുകൾ ഇപ്പോൾ 2. ജർമ്മനിയിലാണെങ്കിൽ 8 മരണം റിപ്പോർട്ട് ചെയ്തു, പോസിറ്റീവ് കേസുകൾ 3,062. തൈവാനിൽ ഒരു മരണം നടന്നു, പോസിറ്റീവായ കേസുകൾ 53. UAEയിലേക്ക് പോയാൽ മരണമുണ്ടായില്ല, പക്ഷേ പോസിറ്റീവ് കേസുകൾ 85. റഷ്യയിലേക്ക് പോയാൽ അവിടെ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല, പോസിറ്റീവ് കേസുകൾ 34. സ്പെയിനിൽ മരണം 136, പോസിറ്റീവ് കേസുകൾ 5,753. ഫിലിപ്പൈൻസിൽ 8 മരണമുണ്ടായി, പോസിറ്റീവ് കേസുകൾ 64. ഓസ്ട്രേലിയയിൽ മരണം 3, പോസിറ്റീവ് കേസുകൾ 197. മലേഷ്യയിൽ ഇതുവരെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തില്ല, എന്നാൽ പോസിറ്റീവ് കേസുകൾ 138. ബ്രിട്ടനിലേക്ക് പോയാൽ മരണം 21, പോസിറ്റീവ് കേസുകൾ 1,140. ഈജിപ്തിലേക്ക് പോയാൽ അവിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു, പോസിറ്റീവ് കേസുകൾ 67. ഇറാനിലേക്ക് ചെന്നാൽ അവിടെ മരണം 611, പോസിറ്റീവ് കേസുകൾ 12,729. ഇറ്റലിയിലേക്ക് പോയാൽ അവിടെ മരണം 1,266, പോസിറ്റീവ് കേസുകൾ 17,606. ഇസ്രായേലിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അവിടെ പോസിറ്റീവ് കേസുകൾ 147. അൽജീരിയയിലേക്ക് പോയാൽ മരണം 1, പോസിറ്റീവ് കേസുകൾ 25. ഫ്രാൻസിൽ മരണം 79, പോസിറ്റീവ് കേസുകൾ 3,661. സൗദി അറേബ്യയിൽ ഇതുവരെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നാൽ പോസിറ്റീവ് കേസുകൾ 86. നൈജീരിയയിൽ മരണം ഉണ്ടായിട്ടില്ല, പക്ഷേ പോസിറ്റീവ് കേസുകൾ 2. ഖത്തറിലും ഇതുവരെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അവിടെ പോസിറ്റീവ് കേസുകൾ 262. ബ്രസീലിലും മരണമുണ്ടായില്ല, പക്ഷേ പോസിറ്റീവ് കേസുകൾ 77. അർജന്റീനയിൽ 2 മരണമുണ്ടായി, പോസിറ്റീവ് കേസുകൾ 31. ഇറാഖിൽ 6 മരണമുണ്ടായി, അവിടെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് 61. ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെ 2 മരണമുണ്ടായി, പോസിറ്റീവ് കേസുകൾ 84. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഇന്ത്യയുടെ കോവിഡ് ഭൂപടത്തിലേക്കാണ്. കോവിഡ് 19 രാജ്യത്ത് 2 ജീവനുകൾ എടുത്തു കഴിഞ്ഞു. അതാണ് നമ്മൾ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ, അതായത് രോഗബാധിതരുടെ എണ്ണം ഇനി പറയുന്നു. ഡൽഹി 7, ഹരിയാന 14, ജമ്മുകാശ്മീർ 2, കർണാടക 6, കേരളം 19, ലഡാക്ക് 3, മഹാരാഷ്ട്ര 14, രാജസ്ഥാൻ 2, തമിഴ്നാട് 1, തെലുങ്കാന 1, ഉത്തർപ്രദേശ് 11, പഞ്ചാബ് 1. ആകെ 89 പോസിറ്റീവ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. എന്നുവെച്ചാൽ ഇന്ത്യയിൽ 89 കൊറോണ ബാധിതർ ഉണ്ട് എന്ന് സാരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ കേരളത്തിലാണ്. ഒരേ സമയം ആശങ്കയും അതേസമയം അത് ആശ്വാസവും ആകുന്നുണ്ട്. ഇത്രമേൽ പ്രതികൂല സാഹചര്യത്തിലും നാം കോവിഡ് 19 കീഴടക്കുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. എന്നാൽ ചിലരുടെ ജാഗ്രത കുറവ് മൂലം നാം കോവിഡ് 19 കൈകളിലെത്തി. നമുക്കിനി ഒന്ന് പരിശോധിക്കാം എത്രയാണ് പോസിറ്റീവ് റിപ്പോർട്ടുകൾ.
കണ്ണൂരിൽ 1, തൃശൂരിൽ 1, എറണാകുളം 3, കോട്ടയത്ത് 2, പത്തനംതിട്ടയിൽ 9, തിരുവനന്തപുരത്ത് 3. ആകെ 19 കേസുകൾ. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്, പത്തനംതിട്ട. കോവിഡ് 19 സംശയിച്ചിരുന്നവരുടെ ഫലങ്ങൾ തുടർച്ചയായി നെഗറ്റീവ് ആയതിൻ്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ല. ആശ്വാസത്തിനിടയിലും രോഗത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ ഇപ്പോഴും കനത്ത ജാഗ്രതയാണ് ജില്ലയിൽ തുടരുന്നത്. പരിശോധനാ ഫലങ്ങൾ തുടർച്ചയായി നെഗറ്റീവ് ആയതോടെ പല സ്ഥലങ്ങളിലും ആളുകൾ വരാൻ തുടങ്ങി. പത്തനംതിട്ടയിലെ നമ്മുടെ പ്രതിനിധി അബ്ദുൾ റഹീം നമുക്കൊപ്പം ചേരുന്നു. അബ്ദുൾ റഹീം, നമ്മുടെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഏറ്റവും അവസാനത്തെ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? ഭീതിയുണ്ടോ? ജനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വരുന്നുണ്ടോ? മാളുകൾ സന്ദർശിക്കുന്നുണ്ടോ? ബിസിനസ് നടക്കുന്നുണ്ടോ? എസ് കെ, ആദ്യം അതായത് പത്തനംതിട്ട ജില്ലയിലാണ് കോവിഡ് 19 ആദ്യമായി സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ഭീതി ഉണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ തങ്ങളിലേക്ക് ഇത് പകരുമോ, അങ്ങനെയുള്ളൊരു ആശങ്കകൾ നിലനിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് പത്തനംതിട്ട ജില്ലയിലെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് എല്ലാം തന്നെ നെഗറ്റീവായിരുന്നു എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു വാർത്ത. ഇതുവരെ നിരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാവരുടെയും ഫലങ്ങൾ ഇത്തരത്തിൽ നെഗറ്റീവ് ആയിരുന്നു. അതിൽ റാന്നിയിൽ നിന്ന് ഇറ്റലിയിൽ നിന്നെത്തി ഇവിടെ എത്തിയ ആളുകളുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന ആളുകളുടെ റിസൾട്ടുകളാണ് പുറത്തു വന്നത്. ഈ നമ്മുടെ ഇവിടെ നഗരത്തിലെ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. റാന്നിയിലാണല്ലോ ആദ്യമായിട്ട് ഈ പ്രശ്നം ഉണ്ടായത്. റാന്നിയിലെ ഇപ്പോഴത്തെ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ സ്ഥിതി മെച്ചപ്പെട്ടോ? എന്താണ് അവസ്ഥ? എസ് കെ, പൂർണ്ണമായും റാന്നിയിലെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആളുകൾ ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു സാഹചര്യം റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ പത്തനംതിട്ട നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം ആളുകൾ ഇപ്പോൾ ഈ ഒരു ഭീതിയിൽ നിന്ന് മാറിയിരിക്കുന്നു, ആളുകൾ നഗരത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റാന്നിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആദ്യം തുടർന്നിരുന്ന ഒരു ജാഗ്രത അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പത്തനംതിട്ട എന്ന് പറയുമ്പം ഒരുപാട് ഉൾനാടൻ പ്രദേശങ്ങളുള്ള ഒരു ജില്ലയാണ്. അപ്പം ശബരിമലയിൽ ഭക്തർ എത്തണ്ട എന്ന് ദേവസ്വം ബോർഡും മന്ത്രിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ, അതായത് ഇപ്പോൾ സീതത്തോട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ എങ്ങനെയാണ് അവസ്ഥ? അവിടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധമുണ്ടോ? അതോ കൊറോണ എന്ന് പറഞ്ഞാൽ അവർ സീരിയസ് ആയി എടുക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്? എന്താണ് ഉൾനാടൻ ഗ്രാമങ്ങളിലെ അവസ്ഥ? എസ് കെ, മലയോര മേഖലകളാണ് കൂടുതലായും പത്തനംതിട്ട ജില്ലയിലുള്ളത്. അവർ പൂർണ്ണമായും ഈ കൊറോണയെ അത്തരത്തിൽ ഇവർ അതിനെക്കുറിച്ച് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാട്ടിൻ പ്രദേശങ്ങളിലാണെങ്കിൽ പോലും കൃത്യമായ ജാഗ്രത അവർ പുലർത്തുന്നുണ്ട്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാത്തൊരു സാഹചര്യം മറ്റ് സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും റാന്നിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ആ റാന്നിയും മറ്റു സ്ഥലങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പൊതുവെ ആളുകൾക്ക് അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു പേടി അല്ലെങ്കിൽ ഭയം ഇതിനെക്കുറിച്ച് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആളുകൾ കൃത്യമായ മുൻകരുതലുകൾ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളാണെങ്കിലും റഹീം പത്തനംതിട്ടയിൽ നിന്ന് റഹീം സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ പത്തനംതിട്ട ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും ജനങ്ങളുടെ ആശങ്ക അകന്നിട്ടില്ല. എന്നാൽ പോലും ഈ ഫലങ്ങളെല്ലാം നെഗറ്റീവ് ആകുന്നു എന്ന ധാരണ പരക്കുന്നതോടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൂടി വരികയാണ്. ഒരു മഹാപ്രളയത്തിന് ശേഷം ഒരു ഇടുത്തി പോലെ റാന്നിയുടെ മേൽ വന്നുപെട്ടു കോവിഡ് 19. റാന്നിയിലെ നിയമസഭാംഗം രാജു എബ്രഹാം. 8-ാം തീയതി പുലർച്ചെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചറാണ് എന്നെ വിളിച്ച് ഒരു സൂചന നൽകിയത്, രാത്രി ഒരു മണിക്ക് ശേഷം. പക്ഷെ അപ്പം തന്നെ ജില്ലാ കളക്ടറെ അറിയിച്ചു. പുലർച്ചെ 2:30 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. 8-ാം തീയതി ഉച്ചയോടുകൂടി നമ്മുടെ മന്ത്രി, ചാർജുള്ള മന്ത്രി കെ രാജു ജില്ലയിലെത്തി ഈ പ്രത്യേക യോഗം ചേർന്നു. അന്ന് വൈകിട്ട് 8-ാം തീയതി രാത്രി 9:30 ആരോഗ്യമന്ത്രി തന്നെ പത്തനംതിട്ടയിലെത്തി. ആ യോഗത്തിലാണ് നമ്മളൊരു ഒരു എന്താണ് ചെയ്യേണ്ട ഒരു ഫ്രെയിം വർക്ക് വിശദമായി ഉണ്ടാക്കുകയും ചെയ്തു. അതിനു മുമ്പ് 8-ാം തീയതി രാവിലെ തന്നെ സ്ഥലം MLA എന്ന നിലയിൽ ഞാൻ അവിടുത്തെ ആരാധനാലയങ്ങളെ വിവരം അറിയിച്ചു. ആരാധനകൾ ഒക്കെ നിർത്തിവെപ്പിച്ചു, കാരണം കൂട്ടം കൂടാൻ പാടില്ല. പ്രദേശത്ത് ഞാനെത്തി, ആളുകളൊന്നും പുറത്തു പോകാൻ പാടില്ല, അപകടകരമായ അവസ്ഥയുണ്ട് എന്നുള്ള വിവരം ആ വീട്ടുകാരെയൊക്കെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവരുടെ രക്ഷകർത്താക്കൾ അവർ ആശുപത്രിയിൽ പോയിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ആരോഗ്യമന്ത്രിയെ വിവരം അറിയിച്ചു, ആംബുലൻസിൽ വന്ന് അവരെ ലിഫ്റ്റ് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
പിന്നീട് ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം അത്ഭുതകരമായ പ്രവർത്തനമാണ് നടത്തിയത്. ആ പ്രവർത്തനം അങ്ങനെ നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഏതാണ്ട് 1000-ൽ അധികം ആളുകൾ, സെക്കൻഡറി കോണ്ടാക്റ്റ് ഉള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇനി രോഗം പടരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധ ചെലുത്തുന്നത്. അതിൽ ആരോഗ്യ പ്രവർത്തകർ സർക്കാരിൻ്റെ വിവിധ ഓർഗനൈസേഷൻസ്, പോലീസ്, അതുപോലെ തന്നെ റവന്യൂ വിഭാഗം, സപ്ലൈകോ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും യോജിച്ചുള്ളൊരു പ്രവർത്തനമാണ് നടത്തുന്നത്. പത്തനംതിട്ടയിൽ ആശങ്ക പ്രചരിക്കുമ്പോഴും നമ്മുടെ ലോകസഭാംഗം ആൻഡോ ആന്റണിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. എല്ലാ കുടുംബത്തിലും ഒരാളെങ്കിലും പ്രവാസിയായിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ ജില്ലയിൽ നിന്നുള്ള പ്രവാസി സമൂഹമുണ്ട്. അപ്പോൾ വലിയ ആശങ്ക എല്ലാവരിലും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് എല്ലാവരും ചേർന്ന് നടത്തിയ ആ നല്ല പ്രവർത്തനം, അത് ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സംശയത്തിന് ഇടയായി നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്ന ആളുകളുടെ റിസൾട്ട് വരുമ്പോൾ അത് ബഹുഭൂരിപക്ഷവും നെഗറ്റീവായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഇവിടെ ജനജീവിതം ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബന്ധൻ്റെ സമാനമായിരുന്നു ഈ വാർത്ത പുറത്തു വന്ന ദിവസങ്ങളിലൊക്കെ. യാത്ര ചെയ്യാൻ ആളില്ല, നഗരങ്ങൾ വിജനമായിരുന്നു, ട്രാൻസ്ഫോർ ബസ് സ്റ്റാൻഡുകൾ പോലും വിജനമായിരുന്നു എന്നുള്ളതാണ് അവിടെയൊക്കെ നേരിട്ട് ആ ദിവസങ്ങളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെയൊക്കെ ചെല്ലുകയും കടകളിൽ കയറുകയും ആളുകളോട് സംസാരിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരാനുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഓർക്കട്ടെ. ഇതിൽ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു നല്ല സൂചന ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോവിഡ് 19 തടയാൻ എന്തൊക്കെ നടപടികളാണ് ആറന്മുളയിൽ സ്വീകരിച്ചിട്ടുള്ളത്? നിയമസഭാംഗം വീണ ജോർജ്. അതീവ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 March അർദ്ധരാത്രി മുതൽ ഈ നിമിഷം വരെ ഇനിയും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ ഇതുവരെ കൊറോണ പേഷ്യൻസ് ഇല്ല. പക്ഷേ ആറന്മുള മണ്ഡലത്തിലെ 2 പ്രധാനപ്പെട്ട ആശുപത്രികളിലാണ് ഈ നമ്മുടെ ഇപ്പോഴുള്ള പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 5 പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും 2 കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലും, ആകെയുള്ള 9 2 കോട്ടയം മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത്. നിലവിൽ പേഷ്യൻസിൻ്റെ നില സ്റ്റേബിളാണ്. ഇവരുടെ കാര്യത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുൾപ്പെടെയുള്ള ഡോക്ടേഴ്സിൻ്റെ സഹായമുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ഡോക്ടർമാരും ഏതാണ്ട് 24 സ്റ്റാഫ് നഴ്സസ് ഉൾപ്പെടെ അവിടെ താമസിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് ഇറ്റലിയിൽ നിന്നെത്തിയ പേഷ്യൻസിൻ്റെ കോണ്ടാക്ട്സ് അവർക്ക് പോസിറ്റീവായി കണ്ടപ്പോൾ അവരുടെ കോണ്ടാക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അവരുടെ കോണ്ടാക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് നമുക്ക് ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പകർച്ചവ്യാധിയായി ഇത് മാറുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടം, ഇതിൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കോണ്ടാക്റ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 1239 ആളുകൾ ഐസൊലേഷനിലാണ്. ഇന്ന് രാവിലെ വരെ 29 ആശുപത്രികളിൽ അഡ്മിറ്റായിട്ടുള്ളത്. അതിൽ 7 ജില്ലയ്ക്കുള്ളിൽ അവർ കൊറോണ പേഷ്യൻസുമാണ്. ഇനി അങ്ങോട്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ വിദേശത്തു നിന്നെത്തിയ ഈ 10 കൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവർക്ക് 14 ഐസൊലേഷനുണ്ട്. അവർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ, അതാത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി പരിശോധിക്കണമെന്നും അതിനുശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് 14 ഐസൊലേഷൻ വേണം. അവർക്ക് സിംറ്റംസ് കാണുവാണെങ്കിൽ അവർ വീണ്ടും വന്ന് സാമ്പിളുകൾ പരിശോധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അതുകൂടാതെ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കുന്നതിന് വിനിയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭ തീരുമാനിച്ചതനുസരിച്ച് ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മറ്റ് എല്ലാവിധത്തിലും ഈ കൊറോണ ബാധ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, ഈ വൈറസ് ബാധ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും അതേപോലെ കോന്നിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങളെക്കുറിച്ചുമാണ് കോന്നിയിലെ നിയമസഭാംഗം KU ജനീഷ് കുമാർ പറയുന്നത്. പഴയ ഒരു സ്ഥിതിയിലേക്ക് പത്തനംതിട്ട തിരിച്ചു വരുന്ന തരത്തിലാണ് ഇപ്പോൾ എത്തുന്നത്. ഇപ്പോൾ സെക്കൻഡറി കോണ്ടാക്റ്റും പ്രൈമറി കോണ്ടാക്റ്റുമുള്ള അധികം ആളുകളിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്ന തരത്തിലേക്ക് നമുക്കിപ്പം മാറാൻ കാരണം ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ, DMO ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു ജാഗ്രതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അവരെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ശബരിമലയിൽ പോലും കുറേ ഭക്തർ എത്തിയിരുന്നു, 1000 അടുത്ത് ഭക്തർ എത്തിയിരുന്നു. അവരെ പോലും ഒരു ദീർഘവീക്ഷണത്തോടു കൂടി
അവരെപ്പോലും അവരുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് പനിയുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം കയറ്റുന്ന ഒരു സംവിധാനം ലോകത്തിനാകെ മാതൃകയാക്കാവുന്നതാണ് പത്തനംതിട്ടയിൽ ഈ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി ഏത് രീതിയിലാണ് കൊറോണ ബാധിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 3 ആളുകളാണ് കൊറോണ സ്ഥിരീകരിച്ചപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 580 ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി ഐസൊലേഷനിലും കഴിയുന്നു. നമ്മുടെ പ്രതിനിധി സഹിൻ ആന്റണി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകും. സഹിൻ ആന്റണി, ഈ കൊച്ചിയുടെ കാര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും നമുക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം എന്താണിപ്പോൾ? അതായത് ഒരുപാട് ജാഗ്രത പാലിക്കണം കൊച്ചി നിവാസികളെന്ന് നമുക്കറിയാം, അതല്ലാതെ എന്താണ് സഹിൻ ആന്റണിക്ക് പറയാനുള്ളത് ജനങ്ങളോട്? എസ് കെ എൻ കൊച്ചിയിൽ 3 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ 580 ആളുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അത് വീടുകളിൽ മാത്രം 532 പേർ ഇത്തരത്തിൽ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ആളുകൾ ആശുപത്രിയിലും അതേപോലെ തന്നെ ഐസൊലേഷൻ വാർഡുകളിലുമായിട്ട് നിരീക്ഷണത്തിലാണ്. എന്തായാലും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്, ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ലോക്കൽ ട്രാൻസ്മിഷൻ അതായത് പ്രാദേശിക തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രോഗം പകർന്നിട്ടില്ല എന്നുള്ളതാണ് കൊച്ചിയിലേക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ളത്. കൊച്ചിയിലെ ഒരു പൊതുവെയുള്ളൊരു ആളുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വല്ലാത്തൊരു ഭീതി അവിടെ പടർന്നു പിടിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു അവസ്ഥ, ജനങ്ങളുടെ ഒരു അവസ്ഥ? തീർച്ചയായിട്ടും സ്കാൻ വലിയ ഭീതി തന്നെ കൊച്ചിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചി വളരെ വിജനമാണ്. പ്രത്യേകിച്ചും എറണാകുളം നഗരം എന്ന് പറയുന്നത് വിജനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാളുകളിലും അതേപോലെ തന്നെ ആഘോഷങ്ങളിലൊന്നും ആളുകളില്ലാത്ത ഒരു സ്ഥിതിയാണ് കൊച്ചിയിലുള്ളത്. പ്രത്യേകിച്ചും ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും എല്ലാം ഇത്തരത്തിൽ കർശനമായ നിയന്ത്രണവും നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ആളുകൾ തടിച്ചുകൂടരുത്, ആളുകൾ ഒരുമിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇപ്പോൾ നന്നേ ആളുകൾ കുറവാണ്. പ്രത്യേകിച്ചും എസ് കെ എൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു വ്യാവസായിക നഗരമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി എന്ന് പറയുന്നത്. ആ കൊച്ചി വലിയ രീതിയിൽ തന്നെ ഇതിനെ ഭയന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും വിമാനത്താവളത്തിലേക്ക് ഒന്ന് ചെന്നാൽ എല്ലാ ഫ്ലൈറ്റുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? വിദേശ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? എന്താണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവസ്ഥ ഇപ്പോൾ? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സൽ മോണിറ്ററിംഗ് ആണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 March മുതൽ ഇന്ന് വരെ ഏകദേശം 56,000 ആളുകൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നായി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ 530 പേര് നമുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, 532 പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ് കൊച്ചിയിൽ. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റുകൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ 31st വരെ വലിയ ജാഗ്രത തന്നെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് പുലർത്തുക. ഒപ്പം തന്നെ ആഭ്യന്തര സർവീസുകളിലും ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഒപ്പം തന്നെ 16 ഡെസ്കുകളാണ് ഈ ആഭ്യന്തര വിമാനത്താവളത്തിലും ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലുമായി 16 ഡെസ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 30 ഡോക്ടർമാരും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആരോഗ്യ വിഭാഗം പ്രവർത്തകരും എല്ലാവരും ചേർന്ന 60 ആളുകളാണ് ഒരു ദിവസം ഓരോ ദിവസവും അവിടെ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു പരിശോധന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്നു. ഒരാൾക്ക് പോലും, പ്രത്യേകിച്ചും സന്ദർശക ഗ്യാലറിയിലെല്ലാം മുൻപ് ആളുകൾക്ക് കയറാറുണ്ടെങ്കിൽ ഇപ്പോൾ സന്ദർശക ഗ്യാലറി പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒപ്പം തന്നെ ഈ യാത്ര അയക്കാൻ ആളുകൾ വിദേശത്തേക്ക് പോകുന്ന ആളുകളെ യാത്ര അയക്കാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ കൂട്ടുവാനോ ഇപ്പോൾ പഴയതുപോലെ ബന്ധുക്കൾക്കൊന്നും വരാൻ പാടില്ല. അതിനെല്ലാം കർശനമായ ഒരു നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് വിദേശത്തുനിന്ന് ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ചില ഫ്ലൈറ്റുകൾ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ എന്തൊക്കെ നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയുമാണ് വിമാനത്താവളത്തിൽ ഇപ്പം നേരിടേണ്ടി വരുന്നത്? കാരണം വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അത് വലിയൊരു സംശയമാണ്. നമ്മുടെ കേരളത്തിലെ എയർപോർട്ടുകളിൽ എങ്ങനെയാണ് ആളുകളെ ഒബ്സർവ് ചെയ്യുന്നത് എന്ന്? സ്വാഭാവികമായിട്ടും 3 രീതിയിലുള്ള പരിശോധനകളാണ് അവിടെ ആദ്യം നടക്കുന്നത്. ആദ്യം അവരുടെ ഒരു ബോഡി ടെമ്പറേച്ചർ പരിശോധിക്കും. അതൊരിക്കലും ഡോക്ടർമാർ നേരിട്ടായിരിക്കില്ല, സ്പർശിച്ചുകൊണ്ടായിരിക്കില്ല, പകരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരെ പരിശോധിക്കുന്നത്. പിന്നീട് അവർ ഒരു യൂണിവേഴ്സൽ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കടന്നു പോകേണ്ടതായിട്ട് വരും. മൂന്നാമതായിരിക്കും ഈ COVID-19 ഇല്ലാത്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് വീടുകളിലേക്ക് തന്നെ പോകാം. പക്ഷേ വീടുകളിലാണെങ്കിൽ നിരീക്ഷണത്തിൽ വേണ്ടി വരും, അല്ലെങ്കിൽ നിരീക്ഷണത്തിലിരിക്കേണ്ടതായി വരും. എന്തെങ്കിലും രോഗലക്ഷണം കാണിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഭാഗത്തുകൂടി അവരെ ആംബുലൻസിലേക്ക് കയറ്റുന്നു. ആ ആംബുലൻസിലേക്ക് അവരെ നേരെ ആലുവയിലെ താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെയാണ് ഇതിൻ്റെ ഒരു നിരീക്ഷണം നടക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ നിന്നും എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഇവരെ
തൊട്ടടുത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലാണ്. അവിടെ വെച്ച് അവരുടെ സാമ്പിളുകൾ ശേഖരിക്കും, ആ സാമ്പിളുകൾ ആലപ്പുഴയിലേക്ക് അയക്കുകയും ചെയ്യും. എന്തായാലും ആ ഐസൊലേഷൻ വാർഡിലായിരിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും സംശയമുള്ള ആളുകളെ കൊണ്ടുപോകും. അപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധനകളല്ല എന്നിരുന്നാൽ കൂടിയും കൃത്യവും ഒപ്പം തന്നെ ശക്തവുമായ നിരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഒരു രീതിയിലും ഭയക്കേണ്ടതില്ല. കൃത്യമായ ഒരു പരിശോധനയുടെ ഭാഗമായി അവർ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ സഖിൻ, വളരെ നന്ദി. നമ്മുടെ പ്രതിനിധി സഖിൻ ആന്റണി സംസാരിക്കുകയായിരുന്നു നമ്മളോട്. എറണാകുളം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഹൈ ബി ഈഡൻ MP. എറണാകുളത്ത് കൂടുതൽ ജാഗ്രതയോടെ കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളും സ്ക്രീനിങ് പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളുമെല്ലാം എയർപോർട്ട് കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്. തദ്ദേശീയ തലം വരെയുള്ള അവരുടെ ഭരണാധികാരികളുമായി ജനപ്രതിനിധികളുമായി സംസാരിച്ച് അവരുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻകരുതൽ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലിപ്പോൾ 532 പേര് ഹൗസ് ക്വാറൻറ്റൈനിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ ആലുവ താലൂക്ക് ആശുപത്രി, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ക്വാറൻറ്റൈനിലാണ് അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, അവരുടെ ചികിത്സാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൗസ് ക്വാറൻറ്റൈനിലുള്ള ആളുകൾ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആശങ്ക പടർത്താണ്ടിരിക്കാൻ വേണ്ടി വീടുകളിൽ ഭക്ഷണ കിറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി 532 കുടുംബങ്ങൾക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. COVID-19 പടരുന്നത് തടയാൻ ആലുവ ഭാഗത്ത് എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്? അൻവർ സാദത്ത് MLA സംസാരിക്കുകയായിരുന്നു അതിനെക്കുറിച്ച്. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളുകളെ കൊണ്ടുവന്ന് അവരെ അനലൈസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ നിയമസഭ കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ അവിടെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലായി സൂപ്രണ്ടുമായി ചർച്ച ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ സ്റ്റാഫിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ശൈലജയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ യോഗത്തിലും പറഞ്ഞു അപ്പോൾ വേണ്ട സ്റ്റാഫുകളെ ഉടൻ തന്നെ കൊടുക്കുക. കാരണം 6 ഡോക്ടറും 6 സ്റ്റാഫ് നഴ്സും അതുപോലെ തന്നെ മറ്റേ അറ്റൻഡർ 6 അറ്റൻഡർമാരാണ് ആവശ്യമുള്ളത്. പക്ഷേ അത്ര ആളുകളിലെ 3 ഡോക്ടർമാരെ കൊടുത്തുള്ളൂ എന്നിപ്പോൾ സൂപ്രണ്ട് പറഞ്ഞ യോഗത്തിൽ പറഞ്ഞ യോഗത്തിൽ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റാഫുകളെ കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും സുനിൽകുമാറും ബന്ധപ്പെട്ട അധികാരികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ബാക്കി ആരെയൊക്കെ ആശങ്ക വരുത്താത്ത രീതിയിലുള്ള മറ്റുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ ആളുകളൊക്കെ ആലുവയിൽ തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന ആളുകളൊക്കെ അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുന്നുണ്ട്, അവർ നിരീക്ഷണത്തിലാണ്. അപ്പോൾ അവർ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഒരു വിദ്യാർത്ഥി, ആ പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു ഇറ്റലിയിൽ നിന്ന ഒരു സഹോദരിയുടെ വീട്ടിലെ മകൻ എക്സാം എഴുതേണ്ടതാണ് തിങ്കളാഴ്ച. അപ്പോൾ എക്സാം എഴുതാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും 14 ദിവസം കഴിയാത്ത നിരീക്ഷണം കഴിയാത്തത് കൊണ്ട് ആ പയ്യനെ എക്സാം എഴുതാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി ഹെൽത്ത് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെ അപ്പോൾ കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പരീക്ഷ എഴുതിയില്ലെങ്കിലും അടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെയുള്ള എക്സാം എഴുതി ആ റിസൾട്ടിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടിയുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യും, അതിനുള്ള പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഹെൽത്ത് ഭാഗത്തു നിന്ന് അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കാൻ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലുവ മണ്ഡലത്തിലെ പ്രതിവിധ പ്രശ്നങ്ങൾ താമസിക്കുന്ന ആളുകളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും മീറ്റിംഗ് വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കാത്ത സ്ഥലങ്ങളിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെയും പഞ്ചായത്ത് ജനപ്രതിനിധിയെയും വിളിച്ച് യോഗം ചേർക്കാനുള്ള സംവിധാനം നോക്കുന്നു. ഇനി നമ്മൾ ഗൾഫ് നാടുകളിലേക്കൊന്ന് പോകുന്നു. പ്രശസ്ത ചലച്ചിത്ര താരവും അതേപോലെ റേഡിയോ ജോക്കിയും ടെലിവിഷൻ അവതാരകനും ഒക്കെയായ മിഥുൻ രമേശ് നമുക്കൊപ്പം ഒന്ന് ചേരുന്നു. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ വേണ്ടി ഗൾഫിലുടനീളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് മിഥുൻ പറയുന്നത്. നമസ്കാരം. ലോകം മുഴുവൻ ഇന്ന് നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്, COVID-19 കുറിച്ചിട്ട്. ഈ വൈറസ് നമ്മളെ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ഇതൊന്നുമല്ല വേണ്ടത്, ജാഗ്രതയാണ്, കറക്റ്റായിട്ടുള്ള ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പേഴ്സണൽ ഹൈജീനാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളത് എല്ലാ സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങളോട് എനിക്കും പറയാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. നമ്മളിവിടെ നിന്നുകൊണ്ട് ദിവസവും ഇന്ത്യയിൽ, നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിലെ ആരോഗ്യവകുപ്പ് എത്രത്തോളം ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നു COVID-19 കാര്യങ്ങൾ, എത്രത്തോളം ഇതിൻ്റെ സ്പ്രെഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പിനെ കുറിച്ച് ഓർത്ത് പ്രത്യേകിച്ചും
അതേ രീതിയിൽ തന്നെ അതുപോലെ തന്നെ മികച്ച രീതിയിൽ ഇവിടെ ദുബായ് ഗവൺമെൻറ് അത് ഗംഭീരമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രിക്കോഷൻസും കൊണ്ടുവരാവോ അതുപോലുള്ള എല്ലാ പ്രിക്കോഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. എയർപോർട്ടുകളിലാണെങ്കിലും പബ്ലിക് പ്ലേസുകളിലാണെങ്കിലും ഇവിടെയുള്ള ഓരോ മാളുകളിലും ഓരോ സിനിമ തിയേറ്ററുകളിലും എല്ലായിടത്തും അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട്. എന്തിന് പലർക്കും വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ, അതായത് റിമോട്ടായിട്ട് ജോലി ചെയ്യാനുള്ള ആക്സസ് വരെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആ രീതിയിൽ വളരെ നല്ല പ്രിക്കോഷണറി മെത്തേഡാണ്. ലോകത്തെ ഓരോ ഗവൺമെൻറ്റും ഇതിന് വേണ്ടിയിട്ട് അത്രയധികം മെനക്കെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതേപോലുള്ള ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. നമ്മൾ ഓരോ സമയത്ത് നമുക്ക് പ്രളയം വന്നു, നമുക്ക് നിപ്പ വന്നു, ആ സമയത്തൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിട്ടതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് നിന്ന് അതങ്ങ് നേരിടുക തന്നെ. ഇതും മാറും, ഇതും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറി നല്ല രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് പോവും. പക്ഷെ അതിന് കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ അതുവരെയും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഒന്നിച്ച് നിൽക്കുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് നിൽക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ മര്യാദകളുണ്ട്, അതെല്ലാം പാലിക്കുക. അത് പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നേരിടാൻ സാധിക്കും. COVID-19 കാര്യത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഭീതി വേണ്ട, നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. കേരളത്തിലെ മാളുകളിൽ ആളുകൾ കൂടുന്നതൊക്കെ ഇന്ന് തലവേദനയായിട്ടുണ്ട്. എന്നാൽ ഗൾഫിലെ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ നമ്മുടെ ഐശ്വര്യ പ്രിൻസ് നമ്മുടെ പ്രതിനിധി ചേരുന്നു. കൊറോണ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിലും യുഎഇയിൽ, ഇപ്പോൾ ദുബായിലാണെങ്കിലും സാധാരണ രീതിയിൽ തന്നെ ജനജീവിതം നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മിനി മാർട്ടിലാണ്. മിനി മാർട്ടിൽ നമുക്കിവിടെ ആൾക്കാർ വരുന്നുണ്ട് സാധനം വാങ്ങിക്കാനൊക്കെ. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഈ ഒരു കൊറോണ ഇപ്പം പടരുന്നു, ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേങ്കിൽ ഇപ്പം പഴയതുപോലെ കുട്ടികളും വയസ്സുള്ള ആൾക്കാരൊന്നും വരുന്നില്ല, യുവാക്കൾ ആണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആൾക്കാരൊക്കെ ഈ ഫേസ് മാസ്ക് ഈ സാനിറ്റൈസർ ഇതൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് കൂടുതലാളും. സാനിറ്റൈസർ നല്ല മൂവിങ്ങാണ്, പിന്നെ കിട്ടാനില്ല, ഇപ്പം വിലയും കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ മാസ്ക് തീരെ കിട്ടാനില്ല. ഇതിന് ഒരു തരമായിരുന്നു, ഇപ്പോൾ ഒരു 5 തരമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നതും ആ വിലക്കാ, ഏതാണ്ട് 4.5 രൂപയോളം നമുക്ക് വിലയാണ്. ഹോം ഡെലിവറിയാണ് ഇപ്പം കൂടുതൽ പോകുന്നത്, ആൾക്കാർ വരവ് കുറവാണ്. ഇപ്പോൾ ഹോം ഡെലിവറി നന്നായിട്ട് പോകുന്നുണ്ട്. ഈ കൊറോണയുടെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം നമുക്ക് കച്ചവടത്തിൽ അങ്ങനെ കുറവ് വന്നിട്ടില്ലെങ്കിലും, പക്ഷെ വന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഒരല്പം കുറവ് വന്നിട്ടുണ്ട് പല ബ്രാഞ്ചുകളിലും. പക്ഷേ പാഴ്സൽ പോകുന്നുണ്ട്. പാഴ്സൽ പോകുമ്പോൾ നമ്മൾ വളരെ കരുതലോട് കൂടിയാണ് ചെയ്യുന്നത്, വളരെ ഹൈജീനിക്കായിട്ടും, കാരണം മുനിസിപ്പാലിറ്റി വഴിയൊക്കെ അതിൻ്റെ അവയർനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ചൂടാക്കിയ ഭക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതും. അതിലൊരു ആശങ്കയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഗവൺമെൻറ് എല്ലാ മുൻകരുതലുകളും ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വെയർ ഹൗസിലാണ്, അതായത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു FMCG വെയർ ഹൗസിലാണ് നിൽക്കുന്നത്. വിഷ്ണുവാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത്. വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കാം, കൊറോണയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ സർക്കാരാണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജോലി? എങ്ങനെ പോകുന്നു? നമ്മുടെ വർക്ക് നല്ല രീതിയിൽ തന്നെ പോണത്, കുഴപ്പമൊന്നുമില്ല. സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ എടുക്കുന്നൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ പോണത്, നമുക്ക് ഏറ്റവും ഒന്നും എഫക്ട് ചെയ്തില്ല, ഒന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം. ഏറ്റവും കൂടുതൽ പോകുന്ന സാധനങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത്? ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്ന സാനിറ്റൈസർ, പിന്നെ സാധനം. ആ അതെ, സാനിറ്റൈസർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നോക്കിയാലും സാനിറ്റൈസേഴ്സ് തന്നെയാണ് കൂടുതലായി ചിലവാകുന്ന സാധനം എന്ന് പറയുന്നത്. ശക്തമായ നിയന്ത്രണങ്ങളും പ്രതിരോധ നടപടികളും ഒക്കെ തന്നെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, എങ്കിലും ജനജീവിതം സാധാരണമായി തന്നെ ദുബായിലും നടക്കുന്നു. എല്ലാവരിലും ഒരു ജാഗ്രതയുണ്ട്, പക്ഷേ ഭീതിയെങ്ങും കാണാനില്ല. ജാഗ്രതയോടു കൂടി തന്നെ ഈ ഒരു സമയം തള്ളി നിൽക്കുന്നു.